നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ പൊടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സിയിൽ തണ്ടൊക്കെ കളഞ്ഞ് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഒരു 10-12 എണ്ണം ഒരു കുടം വെളുത്തുള്ളി തോലോടുകൂടി ഇട്ട് കൊടുക്കാം. എല്ലില്ലാത്ത ചിക്കൻ മസാല പുരട്ടിയത് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് തരിതരിയായി അടിച്ചെടുക്കാം. ഇതുപോലെ ആയിരിക്കണം അരയേണ്ടത്. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി നൈസായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇതിന് കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി വെച്ചിട്ട് ചിക്കൻ പൊരിച്ച എണ്ണ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ പൊരിച്ച എണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. സാധാരണ എണ്ണ ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ കൂട്ടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് നിരപ്പാക്കി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, എന്നാലേ എല്ലാ ഭാഗത്തും ഒന്ന് പൊരിഞ്ഞിട്ടോളൂ. മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ പൊടിയൊക്കെ ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിച്ചാണ് എടുക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായതും കുറച്ചെണ്ണയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊടിയാണിത്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ പൊടിയാണ്. നമ്മുടെ ചിക്കൻ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.